ബാർക്കോടിയിൽ ബിജു രമേശിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. നിലവിലെ ഭാഗമായി ബാബുവിനെതിരായ പരാതിയും അന്വേഷിക്കാനാണ് നീക്കം. നിലവിലെ അന്വേഷണത്തിൽ ബാബുവിനെതിരായ മൊഴിയും ഉൾപ്പെടുത്തും. അഴിമതി നിരോധന നിയമപ്രകാരം ബാബുവിനെതിരെ വിജിലൻസിനോ പോലീസിനോ കേസെടുക്കാമെന്ന നിയമസാധുത നിലനിൽക്കെയാണ് വിജിലൻസിന്റെ പുതിയ നീക്കം. ആർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചു. നിലവിലുള്ള അന്വേഷണത്തിന്റെ തന്നെ ഭാഗമായി കെ ബാബുവിനെതിരായ മൊഴിയും അന്വേഷിക്കാനാണ് വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ തീരുമാനമടങ്ങിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ സംഘം കൈമാറി. ഒരു കേസിൽ രണ്ട് FIR പാടില്ല എന്ന TT ആന്റണി കേസ് മാനദണ്ഡമാക്കിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 7ാം വകുപ്പ് അനുസരിച്ച് പൊതുപ്രവർത്തകനായ മന്ത്രി ആരിൽ നിന്നെങ്കിലും പണമോ പാരിതോഷികമോ വാങ്ങുന്നത് 5 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രി തന്നെ കെ ബാബുവിനെ കുറ്റമുക്തനാക്കി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ ബാബുവിനെതിരെ കേസെടുക്കുന്നത് അവിവേകമാകുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബിജു രമേശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാനമായ മറ്റൊരു മൊഴി ഉണ്ടാകുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനും വിജിലൻസിനാവില്ല. ഇത് വിജിലൻസിനെ ധർമ്മസങ്കടത്തിലാക്കുന്നു. വരും ദിവസങ്ങളിൽ നിയമോപദേശമടക്കം തേടിയ ശേഷമാവും ബാബുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വിജിലൻസ് കൈക്കൊള്ളുക. ശിവൻകുമാർ, തിരുവനന്തപുരം. കെ ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ആന്റണി രാജു. ബിജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാബുവിനെതിരെ വിജിലൻസ് കേസ് എടുക്കേണ്ടതാണെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ആന്റണി രാജു PPL TV പറഞ്ഞു. അല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളത് കൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ മാണിസാറിന്റെ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു കേസെടുക്കത്തക്ക രീതിയിലുള്ള യാതൊന്നും ഇല്ലാന്ന് പറഞ്ഞെങ്കിലും അവസാനം ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ കേസിന്റെ ന്യായം പറഞ്ഞുകൊണ്ടാണ് മാണിസാറിനെതിരെ FIR എടുത്തത്. അതായത് ഒരു ആരോപ കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ, ഒരു ആരോപണം ഉണ്ടായാൽ അതിന്റെ ന്യായാന്യായങ്ങൾ നോക്കാതെ, തെളിവ് പരിശോധിക്കാതെ, അതിന്റെ സത്യസന്ധത നോക്കാതെ തന്നെ, അതിന്റെ വെറാസിറ്റി നോക്കാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ലളിതകുമാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ലളിതകുമാരി കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മാണിസാറിനെതിരെ എടുത്ത FIRനെ ന്യായീകരിക്കുവാൻ വേണ്ടി നിയമസഭയിൽ വായിച്ച പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് കള്ളക്കളി കളിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. മാണിയെയും ബാബുവിനെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. RSSകാർ കൊലപ്പെടുത്തിയ CPM പ്രവർത്തകൻ വിനോദന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ വിജിലൻസ് കള്ളക്കളി നടത്തുകയാണ് ചെയ്തത്. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മന്ത്രിമാരായതുകൊണ്ട് വിജിലൻസ് ഈ മന്ത്രിമാരെ സഹായിക്കാനാണ് ഈ മൊഴി അവർ വാങ്ങാതിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ നിയമാനുസൃതമായി അപേക്ഷ കൊടുത്ത് ആ മൊഴി ശേഖരിച്ചു. യഥാർത്ഥത്തിൽ വിജിലൻസ് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കെ ബാബുവിനെ പ്രതിചേർത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. കെ മാണിയും കെ ബാബുവും മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തണം. ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ രണ്ടുപേരെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ UAPA ചുമത്തരുതെന്ന് CPM RSSും ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ സർവകക്ഷി സമാധാന യോഗത്തിലാണ് ആവശ്യം. കണ്ണൂർ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ CPM BJP നേതാക്കളുമായി ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. വിശദാംശങ്ങൾ നൽകാൻ ജോഷില ചെരിയാണ്. ജോഷില, സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം ആയിരിക്കുകയാണ്. യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, കണ്ണൂരിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സർവകക്ഷി സമാധാന യോഗം കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ KC ജോസഫ്, KP മോഹനൻ, കലക്ടർ ബാലകിരൺ, DIG ദീനേന്ദ്ര കശ്യപ്, ADGP ഹേമചന്ദ്രൻ, SP ഉണ്ണിരാജൻ, ഉത്തരമേഖല ADGP എൻ ശങ്കർ എന്നിവർ സംബന്ധിച്ച യോഗത്തിൽ ജില്ലയിൽ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനം എടുക്കുകയുണ്ടായി. ഈ മാസം മറ്റ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ഈ മാസം 29 ബുധനാഴ്ച സംസ്ഥാന തലത്തിൽ BJP RSS CPM നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ജില്ലയിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള പോലീസ് സേനയെ വിന്യസിക്കുമെന്നും രമേശ് ചെന്നിത്തല സർവകക്ഷി സമാധാന യോഗത്തിന് ശേഷം അറിയിക്കുകയുണ്ടായി. മറ്റുള്ള കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. പോരൂരിൽ സർവകക്ഷി യോഗം May 2 പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
നിഷ്പക്ഷവും നീതിപൂർവമായാണ് പോലീസ് സംഭവങ്ങളെ നിരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളെ കണ്ണൂർ ജില്ലയിൽ വിന്യസിക്കും. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസിനെ ഭീഷണിപ്പെടുത്തി പ്രതികളെ രക്ഷിക്കുന്ന പ്രവണതയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യു എ പി എ ചുമത്തണമെന്ന് സർക്കാരിന് നിർബന്ധമില്ല. എന്നാൽ സ്ഫോടക വസ്തു നിർമ്മിച്ച് കൊല നടത്തുമ്പോൾ നിർബന്ധിതമാവുകയാണ്. യു എ പി എ എക്സ്ട്രീം സ്റ്റെപ്പാണെന്നും പ്രതികൾക്കെതിരെ പ്രയോഗിക്കുന്ന എക്സ്ട്രീം സ്റ്റെപ്പാണെന്നും രമേശ് ചെന്നിത്തല അറിയിക്കേണ്ടായി. അതേസമയം യോഗത്തെ യു എ പി എക്കെതിരെ ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി പ്രതികരിക്കുകയുണ്ടായി. പ്രതികൾക്കെതിരെ യു എ പി എ എടുക്കരുതെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. സി പി എം നേതാവ് എം പി ജയരാജൻ യോഗത്തിൽ പറഞ്ഞത് സർവ സമാധാന പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ പൂർണ്ണമായി സഹകരിക്കും എന്നാണ്. മറ്റ് യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർ എം എൽ എമാരായ ടി വി രാജേഷ്, ശ്രീകൃഷ്ണൻ, ജെയിംസ് മാത്യു, കെ എം ഷാജി, സി പി എം നേതാക്കൾ എം പി ജയരാജൻ, കെ പി സഹദേവൻ, എം സുരേന്ദ്രൻ, പി ഹരീന്ദ്രൻ, അതുപോലെ കോൺഗ്രസ് നേതാവ് കെ സുരേന്ദ്രൻ, ബി ജെ പി നേതാവ് കെ രഞ്ജിത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജീവിതം വഴിമുട്ടിയ കർഷകരുടെ ആത്മഹത്യ തുടരുമ്പോഴും റബ്ബർ ഇറക്കുമതിയെ ന്യായീകരിച്ച് റബ്ബർ ബോർഡ് ചെയർമാന്റെ രഹസ്യ റിപ്പോർട്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി തുടരാമെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. റബ്ബർ കർഷകരെ സഹായിക്കുമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവർത്തിക്കുമ്പോഴും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം. രഹസ്യ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഇറക്കുമതി ന്യായീകരിക്കാനും വൻതോതിൽ ഇറക്കുമതി തുടരാനും ടയർ കമ്പനികളെ സഹായിക്കാനും ഉതകുന്ന രീതിയിലാണ് സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കി റബ്ബർ ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന സ്പൈസസ് ബോർഡ് ചെയർമാൻ കൂടിയായ ഡോക്ടർ എ ജയതിലക് റിപ്പോർട്ട് നൽകിയത്. റബ്ബർ ബോർഡിലെ സ്റ്റാറ്റിക്സ് വിഭാഗം കഴിഞ്ഞ 5 വർഷങ്ങളായി സമർപ്പിച്ചിട്ടുള്ള ഉൽപാദന സ്ഥിതിവിവര കണക്കുകളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ജയതിലക് നിശ്ചയിച്ച കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. റബ്ബർ ബോർഡ് നൽകിയ ഉൽപാദന കണക്കിൽ നിന്നും 2009-10 സാമ്പത്തിക വർഷത്തിൽ 49,500 ടണ്ണിന്റെ കുറവാണുള്ളത്. 2010-11 71,750 ടണ്ണിന്റെയും 2011-12 123,200 ടണ്ണിന്റെയും കുറവ് റബ്ബർ ബോർഡിന്റെ കണക്കുകളുള്ളതായും 2015 മാർച്ച് 20 പുറപ്പെടുവിച്ച രഹസ്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2012-13 കാലയളവിൽ റബ്ബർ ബോർഡ് പറഞ്ഞതിനേക്കാൾ 17,000 ടൺ റബ്ബറിന്റെ കുറവാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് എന്നതാണ് കമ്മീഷൻ സമർത്ഥിക്കുന്നത്. 2013-14 62,000 ടണ്ണിന്റെ കുറവുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ മുൻ വാണിജ്യ നയമനുസരിച്ച് ഇറക്കുമതിയുടെ കണക്ക് 2.5 കൊല്ലത്തിൽ ഒരിക്കലായിരുന്നു സമർപ്പിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ആ കാലയളവ് 6 മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ കയറ്റുമതി നിയമത്തിൽ വൻ തിരിമറി നടത്തിയാണ് അനിയന്ത്രിതമായ ഇറക്കുമതി ഇപ്പോഴും തുടരുന്നതെന്ന് വ്യക്തം. കൂടാതെ സെസ് പിരിക്കുന്ന ഉദ്യോഗസ്ഥരും ടയർ കമ്പനികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും അഴിമതിയുടെയും വസ്തുതകൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവിക റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന സെസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇറക്കുമതിയെ ന്യായീകരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നവംബർ 16 ഇറക്കുമതിയെ ന്യായീകരിക്കുന്ന കണക്കുകൾ ഉൾക്കൊള്ളുന്ന ഈ റിപ്പോർട്ട് സ്പൈസസ് ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ തയ്യാറാക്കിയത്. ടയർ കമ്പനികളുടെ ശക്തമായ സമ്മർദ്ദമാണ് ഈ റിപ്പോർട്ടിന്റെ പിന്നിലുള്ളതെന്നും സംശയമുണർത്തുന്നു. കോട്ടയത്ത് നിന്നും ടി പി പ്രശാന്ത്. ജാതി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി കോൺഗ്രസ്. ഇനി മുതൽ ഇന്ത്യൻ പൗരന് കോൺഗ്രസിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ സ്വന്തം ജാതി വെളിപ്പെടുത്തണം. കോൺഗ്രസിൽ അംഗത്വം ലഭിക്കാൻ ഓൺലൈനായി നൽകിയിട്ടുള്ള അപേക്ഷാ ഫോമിലാണ് ജാതി ചോദിക്കുന്നത്. ഇതാദ്യമായാണ് കോൺഗ്രസിൽ ഓൺലൈനായി അംഗത്വ വിതരണം ആരംഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 130-ലധികം വർഷം പഴക്കമുള്ള പാർട്ടിയിൽ ഇനി അംഗത്വം ലഭിക്കണമെങ്കിൽ സ്വന്തം ജാതി വെളിപ്പെടുത്തണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓൺലൈൻ വഴി അംഗത്വം ലഭിക്കാനുള്ള ഫോമിലാണ് ജാതി ചോദിക്കുന്നത്. സാധാരണ ലഭിക്കുന്ന മെമ്പർഷിപ്പിന് പുറമെ ഈ വർഷം മുതലാണ് ഓൺലൈനായും കോൺഗ്രസ് അംഗത്വ വിതരണം ആരംഭിച്ചത്. ഓൺലൈനായി ലഭിക്കുന്ന ഫോമിൽ ആദ്യം പേരും അഡ്രസ്സും ഒക്കെ നൽകിയ ശേഷമാണ് അതിന് താഴെ അഡീഷണൽ പ്രൊഫൈൽ ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഫോട്ടോയും ജനനതീയതിയും വിഭാഗവും ജാതിയും ചോദിച്ചുകൊണ്ടുള്ള പ്രത്യേകം പ്രത്യേകം കോളങ്ങളുണ്ട്. കാറ്റഗറി എന്ന കോളത്തിൽ അപേക്ഷകൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്താം. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ജാതിയടിസ്ഥാനത്തിൽ പോഷക സംഘടനകളുണ്ടെങ്കിലും കോൺഗ്രസിൽ അംഗത്വം ലഭിക്കുന്നതിന് അപേക്ഷകന്റെ ജാതി ചോദിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത്. ഒരാളുടെ ജാതി ചോദിക്കുന്നത് വലിയ തെറ്റല്ല. എങ്കിലും 130-ലധികം വർഷം പഴക്കവും തഴക്കവും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഇന്ത്യൻ പൗരന് അംഗത്വം ലഭിക്കണമെങ്കിൽ സ്വന്തം ജാതി വെളിപ്പെടുത്തണം എന്നത് വലിയ ഖേദകരം തന്നെയാണ്. ദില്ലിയിൽ നിന്നും ബിജേഷ് നടുവിൽ. എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിലെ അപാകതകൾ പരിഹരിച്ചുള്ള പുതിയ ഫലം നാളെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് ഡി പി ഐ. എസ് എസ് എൽ സിയുടെ പുതിയ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്നും ഡി പി ഐ അറിയിച്ചു. ഐ ടി ആർ സ്കൂളിന്റെ വെബ്സൈറ്റിൽ നിന്നും നേരത്തെ പ്രഖ്യാപിച്ച ഫലം നീക്കം ചെയ്തു.
ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായ ഏപ്രിൽ 20-നായിരുന്നു എസ്എസ്എൽസിയുടെ 2015-ലെ ഫലം പ്രഖ്യാപിച്ചത്. എന്നാൽ ഫലപ്രഖ്യാപനത്തിലെ അപാകതകൾ പ്രഖ്യാപനത്തിന്റെ തൊട്ടുപിന്നാലെ വിവാദമായിരുന്നു. 4 ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് സർക്കാരിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഫലപ്രഖ്യാപനത്തിലെ മുഴുവൻ അപാകതകളും ഇന്ന് വൈകിട്ടോടുകൂടി പരിഹരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ 2500 കുട്ടികളുടെ ഫലത്തിലാണ് പിഴവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. 54 മൂല്യനിർണയ ക്യാമ്പുകളിൽ 34 ക്യാമ്പുകളിൽ നിന്നുള്ള പുതുക്കിയ മാർക്കുകൾ ഡിപിഐയിൽ ലഭിച്ചിട്ടുണ്ട്. 20 മൂല്യനിർണയ ക്യാമ്പുകളിൽ നിന്നുള്ള മാർക്കുകൾ കൂടി ലഭിക്കണം. ഇതിനുശേഷം പുതിയ ഫലം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് ഡിപിഐയുടെ തീരുമാനം. നാളെ രാവിലെ മുതൽ പുതിയ ഫലം വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചത്. എസ്എസ്എൽസിയുടെ പുതിയ ഫലത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്നും ഡിപിഐ വ്യക്തമാക്കി. മാർക്കുകൾ പുനർനിർണയിക്കുന്നതിന്റെ ഭാഗമായി ITED സ്കൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും നേരത്തെ പ്രഖ്യാപിച്ച എസ്എസ്എൽസിയുടെ ഫലവും ഇതിനോടകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും പുതുക്കിയ ഫലത്തിൽ അപാകതകൾ ഉണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എസ് ഷീജ, തിരുവനന്തപുരം. എസ്എസ്എൽസി ഫലപ്രഖ്യാപനത്തിലെ അപാകതകളിൽ പ്രതിഷേധിച്ച് ഡിവൈഫി പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഡിവൈഫി സംസ്ഥാന ട്രഷറർ കെ സുനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് കന്റോൺമെന്റ് ഹൌസ് റോഡിൽ പോലീസ് തടഞ്ഞു.